The harder you work for something, the greater you will feel when you achieve it. എല്ലാവർക്കും ഒരു ദിവസം 24 മണിക്കൂർ തന്നെയാണ് ഉള്ളത് അല്ലേ? അതിൽ ചിലർ സമയത്തിനെ നല്ല രീതിയിൽ ഉപയോഗിക്കുന്നു, പക്ഷേ മറ്റു ചിലരോ ഒന്നും ചെയ്യാതെ വെറുതെ സമയം കളയുന്നു. ഇതിൽ ഏതാണ് നിങ്ങൾ? ഒരു ദിവസം ലഭിക്കുന്ന 24 മണിക്കൂറിൽ നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളതാണ് നിങ്ങളെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തരാക്കുന്നത്. കാരണം ഈ ലോകത്തിലെ എല്ലാവർക്കും 24 മണിക്കൂർ തന്നെയാണ് ഒരു ദിവസം ലഭിക്കുന്നത്. നിങ്ങൾക്ക് എക്സാംസിൽ നല്ല മാർക്ക് വാങ്ങി ടോപ്പർ ആവണം എന്നതാണ് ആഗ്രഹമെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യുന്നു എന്നതിലാണ് കാര്യം. നിങ്ങൾ വെറുതെ ഇരിക്കുന്നു അതോ നിങ്ങൾ പഠിക്കുന്നു എന്നതിൽ. പാസ്റ്റിൽ നിങ്ങൾ എന്തു ചെയ്തു എന്നതിന് ഒരു പ്രാധാന്യവുമില്ല. നിങ്ങൾ പഠിച്ചോ അതോ പഠിച്ചില്ലയോ ഒന്നിനും പ്രാധാന്യമില്ല. പക്ഷേ ഇപ്പോ എന്തു ചെയ്യുന്നു എന്നതിലാണ് കാര്യം. നിങ്ങൾക്ക് ലഭിക്കുന്ന 24 മണിക്കൂറിൽ നിങ്ങൾ ഗെയിം കളിക്കുകയാണോ, ടി വി കാണുകയാണോ, മൊബൈലിൽ നോക്കുകയാണോ? അങ്ങനെയാണെങ്കിൽ അതിനുള്ള സമയം ഇതല്ല. ഇപ്പോൾ പഠിക്കാനുള്ള സമയമാണ്. ഒരുപക്ഷെ നിങ്ങളുടെ ഫ്രണ്ട്സ് പഠിക്കുന്നില്ല എന്ന് പറഞ്ഞ് നിങ്ങളും പഠിക്കാതെ ഇരുന്ന അവസാനം നിങ്ങൾക്ക് വിജയിക്കാൻ സാധിച്ചില്ല എന്ന് വരാം. അതുകൊണ്ട് പഠിക്കൂ, ഹാർഡ് വർക്ക് ചെയ്യൂ, ഇപ്പോൾ തന്നെ പഠിക്കാൻ തുടങ്ങും. മറ്റുള്ളവർ എന്തു ചെയ്യുന്നു എന്നത് ഒരിക്കലും നിങ്ങൾ ശ്രദ്ധിക്കാൻ പോരുത്. നിങ്ങളിൽ മാത്രം ശ്രദ്ധിക്കൂ. നിങ്ങളുടെ കടമ എന്തോ അത് ചെയ്യാനായി ശ്രമിക്കൂ. ഈ ലോകത്തിൽ സ്വപ്നങ്ങളില്ലാത്തവരും ലക്ഷ്യങ്ങളില്ലാത്തവരുമുണ്ട്. അവർക്ക് ശരാശരി മാർക്ക് വാങ്ങിക്കണം, ശരാശരി ജോലി വാങ്ങിക്കണം എന്നൊക്കെ ആലോചനയുണ്ടാവും. പക്ഷേ ജീവിതത്തിൽ വിജയിക്കണം, ടോപ്പർ ആവണം, ആഗ്രഹത്തിനനുസരിച്ച് ജോലി വാങ്ങണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന നിങ്ങൾ സാധാരണ ജീവിതം ആഗ്രഹിക്കുന്ന ആളുകൾ ചെയ്യുന്ന അതേ കാര്യത്തെ ചെയ്താൽ നിങ്ങൾക്ക് ഒരിക്കലും നല്ല റിസൾട്ട്സ് ലഭിക്കുകയില്ല. നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്തോ അത് നിങ്ങൾക്ക് കിട്ടുകയില്ല. നിങ്ങൾക്ക് എക്സാംസ് വരികയാണ്. നിങ്ങൾ എക്സാംസിന് തയ്യാറെടുത്താലും ഇല്ലെങ്കിലും എക്സാംസ് എന്തായാലും ഉണ്ടാവും. ആ എക്സാംസിന് വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്താൽ മാത്രമേ അതിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് വാങ്ങിക്കാനും അതുപോലെ തന്നെ ടോപ്പർ ആവാനും കഴിയുകയുള്ളൂ. അതിനു പകരം നിങ്ങൾ എക്സാംസിന് തയ്യാറെടുക്കാതെ ചുമ്മാ ഇരുന്നാൽ, പഠിച്ചില്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ മാർക്ക് വാങ്ങിക്കാൻ സാധിക്കുകയില്ല, ആഗ്രഹിക്കുന്നത് പോലെ ഒരു നല്ല റിസൾട്ട്സ് ലഭിക്കുകയില്ല. ഇപ്പോ പഠിക്കേണ്ട സമയമാണ്. ഇപ്പോ ഹാർഡ് വർക്ക് ചെയ്യേണ്ട സമയമാണ്. മറ്റുള്ളവരെയും നിങ്ങളെയും വ്യത്യാസപ്പെടുത്തുന്ന സമയമാണ്. നിങ്ങൾ ഇപ്പോൾ പഠിച്ചാലേ, കഷ്ടപ്പെട്ടാലേ നല്ല റിസൾട്ട്സ് വരികയുള്ളൂ. ആ റിസൾട്ട്സ് വരുമ്പോൾ എല്ലാവരുടെ മുമ്പിലും നിങ്ങൾക്ക് വ്യത്യസ്തരായി നിൽക്കാനും ടോപ്പർ ആവാനും സാധിക്കുകയുള്ളൂ. ഞാൻ ഇതുവരെയും പഠിക്കാൻ തുടങ്ങിയില്ല എന്ന് ചിന്തിക്കാതെ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആലോചിച്ച് സമയം കളയാതെ പഠിക്കാൻ തുടങ്ങും. നിങ്ങളുടെ കയ്യിലുള്ള 24 മണിക്കൂറും ഓരോ മിനിറ്റുകളും കഷ്ടപ്പെട്ട് പഠിക്കേണ്ട സമയമാണ് ഇത്. നിങ്ങളുടെ സ്വപ്നങ്ങൾക്കായി, അത് നിറവേറ്റാനായി കഷ്ടപ്പെടാനുള്ള സമയമാണിത്. നിങ്ങൾക്കായാണ് എക്സാംസ് വരുന്നത്. ആ ഒരു എക്സാംസിൽ നല്ല മാർക്ക് വാങ്ങിക്കാൻ ഇപ്പോൾ തന്നെ പഠിക്കാൻ തുടങ്ങും. നിങ്ങൾ റെഡിയായിരിക്കണം, പ്രിപ്പയർഡായിരിക്കണം. അങ്ങനെയെങ്കിൽ എക്സാംസിൽ വിജയിക്കാനും നല്ല മാർക്ക് സ്കോർ ചെയ്യാനും സാധിക്കും. നിങ്ങളെ കൊണ്ട് കഴിയില്ല എന്ന് ചിന്തിക്കരുത്. തീർച്ചയായും നിങ്ങളെ കൊണ്ടേ കഴിയൂ. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും, ടോപ്പർ ആവാൻ നിങ്ങൾക്ക് സാധിക്കും. ശ്രമിക്കൂ. ഓൾ ദി ബെസ്റ്റ്.